എല്ലാവർക്കും ബെറ്റർ ഹെൽത്ത് വിത്ത് ബിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ളതുമായൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞങ്ങൾ ഇന്നിവിടെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റും ഇത് തന്നെയായിരുന്നു, മസാല ദോശ. അപ്പോൾ പലരും പല വിധത്തിലാണ് മസാല ദോശ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഇവിടെ മസാല ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, ഉള്ളി. ഉള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ചില ആൾക്കാർ ഉള്ളി തീരെ ഉപയോഗിക്കാതെയും ഉണ്ടാക്കും, അങ്ങനെയാണെങ്കിൽ ഉള്ളി ഉപയോഗിക്കണ്ട. പിന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചുവന്ന മുളക് പൊടി ചേർക്കുന്നവരാണെങ്കിൽ ഇവിടെ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കാം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം, വേണമെങ്കിൽ കുരുമുളകും ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ദോശമാവ്, ഇത് അരിയും ഉഴുന്നും അരച്ചിട്ടുള്ള ദോശമാവാണ്. അരിയും ഉഴുന്നും ഇത്തിരി ചോറും കൂടി ചേർത്തരച്ചിട്ടുള്ള ദോശമാവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരി ഉപയോഗിച്ചിട്ടുള്ള ദോശ കഴിക്കാൻ അത്ര താല്പര്യമില്ലെങ്കിൽ അരി ഉപയോഗിക്കാതെയുള്ള ദോശമാവിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അവയൊക്കെ നല്ലോണം തോലൊക്കെ പോക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഇട്ടതാണിത്. അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. വെള്ളം അധികം ചേർക്കണ്ട, കുറച്ച് മതി. കാരണം നമുക്കിത് അവസാനം ഒന്ന് ഉടച്ചെടുക്കണം വെള്ളമില്ലാതെ. ഇത്തിരി വെള്ളമായാൽ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. പിന്നെ ബീട്രൂട്ട് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബീട്രൂട്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണമേ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. കാരണം ഉരുളക്കിഴങ്ങിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഇത്തിരി വേവ് കൂടുതലാണ് ബീട്രൂട്ടിന്. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ മുറിച്ചിടാം. ബീട്രൂട്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് കുക്കറിലാക്കിയിട്ട് വിസിൽ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അത് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ ചേർത്തിട്ട് ആ മസാല കൂട്ടി ഇതിലോട്ട് ഇടണം. അതിന് നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞി കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത്, കാ ടീസ്പൂൺ കടുക്, ഒരു അര ടീസ്പൂൺ ഉലുവ, ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ചധികം മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കുറച്ചധികം എടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് വേണം. ഇത് കൂടാതെ ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ വിസിൽ, കുക്കറിൽ മൂന്ന് വിസിലെടുത്തിട്ടുണ്ട് ഞാൻ, അതിൻ്റെ വിസിൽ വന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. അപ്പോൾ വിസിൽ വന്ന് അതൊക്കെ പോയതിന് ശേഷം തുറന്നതാണിത്. എല്ലാ കഷ്ണങ്ങളും നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളവും അധികമില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. നല്ലോണം ഒന്ന് ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും ഇത് ഉടഞ്ഞ് കിട്ടിക്കോളും. അങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഞാൻ മസാല ഈ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ കൂടി, ഉലുവയല്ല, നമ്മൾ എടുത്തു വെച്ച ഉഴുന്ന് പരിപ്പ് കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കണം. സവാളയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. തീ നല്ലോണം കുറച്ച് വെക്കണം. തീ അല്പം കൂടി പോകുമ്പോഴേക്കും നമുക്കിത് അധികം കരിഞ്ഞു പോകും. അപ്പോൾ അതിലോട്ട് സവാളയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മുളക് പൊടി അങ്ങനത്തെ വേറെന്തെങ്കിലും പൊടികൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇത്ര
ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അടി കരിയാതെ നോക്കണമേ. തീരെ വെള്ളമില്ലാത്തൊരു തീരെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അതിനുശേഷം സ്റ്റൗ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കുക്കർ താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ചധികം മല്ലിയില ചേർക്കണം. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കണേ. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും ഇതിൻ്റെ ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നല്ലോണം മസാലയ്ക്ക് പിടിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അതിന് ഞാനൊരു പാനിൽ ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് തൂകിയിട്ട് എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ദോശ മാവ് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഇതൊന്ന് കുറച്ച് സമയം മൂടി വെക്കാം. വളരെ കുറച്ച് സമയം മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണമേ. നമ്മൾ ഇരുമ്പും സ്റ്റീലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ചുട്ടെടുത്തത്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തൂകിക്കൊടുക്കാം. നെയ്യ് തൂകിയതിന് ശേഷം ഇതൊന്ന് നല്ലോണം ക്രിസ്പിയായി വരുന്നതുവരെ കാത്തു നിൽക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല, ചെറിയ ചൂടിൽ വേവിച്ചെടുക്കണേ. ക്രിസ്പിയായി മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. മസാല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അത്രയും ചേർത്തിട്ട് ഇത് നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആൻഡ് ഈസി ആയിട്ടുള്ള മസാല ദോശയാണ്. ഇപ്പം ചൂടോടെ തന്നെ ഇത് കഴിക്കണം. ചായയോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് നല്ല മല്ലിയില ചട്നിയോ അല്ലെങ്കിൽ നമ്മൾ സാദാ ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടാം. ഇവിടെ ഞാൻ മല്ലിയില ചട്നിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നേ, അതുകൊണ്ട് പ്രത്യേകം കാണിക്കുന്നില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ രണ്ട് മസാല ദോശ കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ എനിക്ക് കൂടി കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.